ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യം വായിക്കാം നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു അത് വിളഞ്ഞ് നൂറും അറുപതും മുപ്പതും മേനി നൽകുന്നു കർത്താവ് പലപ്പോഴും ഉപമകളായിട്ട് തന്നെ അനുഗമിച്ചിരുന്ന പുരുഷാരത്തോടെ സംസാരിച്ചിരുന്നു കർത്താവ് ഘനസരത് തടാകത്തിൻ്റെ കടൽക്കരികെ ആയിരിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന പുരുഷാരത്തോടെ അവിടെ കൂടിയിരുന്നവരോടെ ദൈവരാജ്യത്തെ പറ്റി കർത്താവ് പ്രസംഗിച്ചു ഉപമയായി ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിച്ചു അപ്പോൾ ഉപമകളാകുമ്പോൾ അത് ചെറിയ കഥകൾ പോലെ ഇരിക്കും എന്നാൽ അവൻ്റെ അതിൻ്റെ വ്യാഖ്യാനം കർത്താവ് തൻ്റെ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു എന്താണ് ഈ ഉപമ ഉപമെന്ന് പറയുന്നത് സ്വർഗത്തിലെ കാര്യങ്ങൾ ഭൂമിയിലെ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് ഉപമയെന്നു പറയുന്നത് അനേർത്ത്ലി സ്റ്റോറി വിത്ത് അ ഹെവൻലി മീനിങ് എന്നാണ് ഉപമയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ കർത്താവ് തനിയെ ആയിരിക്കുമ്പോഴേ ഈ ശിഷ്യന്മാരെ അടുത്ത് ചെല്ലും നീ പറഞ്ഞ ഉപമയുടെ പൊരുൾ എന്താണെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് അത് വ്യാഖ്യാനിച്ചു കൊടുത്തിരുന്നു ഇവിടെ ഇവിടെ നോക്കുമ്പോൾ കർത്താവ് ദൈവരാജ്യത്തെ പറ്റിയുള്ള ഒരു ഉപമ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്താരുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഉപമയും വീണ്ടും പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ വ്യാഖ്യാനവും കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഒരു വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ് കർത്താവ് ഇവിടെ പറഞ്ഞത് നമ്മൾ ദൈവജനം നോക്കുമ്പോൾ പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തെ വിത്ത് വിതയ്ക്കുന്നതായിട്ട് ഉപമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ നാല് സ്ഥലങ്ങളിൽ വിത്ത് വിതയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒന്ന് വിത്ത് കൊണ്ടുപോകുമ്പോൾ വഴിയരികെ കുറച്ച് വീഴുന്നു രണ്ടാമതായിട്ട് പാറ സ്ഥലത്ത് വീഴുന്നു മൂന്നാമതായിട്ട് മുള്ളിനിടയിൽ വീഴുന്നു നാലാമതായിട്ട് നല്ല നിലത്ത് വീഴുന്നു ഇതാണ് കർത്താവ് പറഞ്ഞ് ഉപമ ഈ നമുക്ക് പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം അവൻ അവനവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയേരികെ വീണു പറവകൾ വന്നേ അത് തിന്നുകളഞ്ഞു ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്തെ വീണു മണ്ണിന് താഴ്ചയില്ലാകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യൻ ഉദിച്ചാറ് ചൂട് തട്ടി വേർ ഇല്ലായ്കിയാൽ അത് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞു ചെവി ഉള്ളവൻ കേൾക്കട്ടെ ഇവിടെ വിത്ത് വിത്ത് വിതച്ച കാര്യമാണ് പറയുന്നത് വിത്ത് വിതച്ചത് വിതയ്ക്കുന്നവൻ കർത്താവണെന്ന് പഴയ നിയമത്തിൽ പറയുന്നുണ്ട് വിത്ത് വിതച്ചത് എവിടെയാണ് നിലത്ത് വിതച്ചു മണ്ണിൽ വിതച്ചു മണ്ണിനെ ഇവിടെ ഹൃദയത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് വിത്തിനെ ദൈവവചനമായിട്ട് ഉപമിച്ചിരിക്കുന്നു ഈ ഉപമ തന്നെ നമുക്ക് മർക്കോസിന് സുവിശേഷം നാലാം അധ്യായവും ഗ്ലൂക്കോസിന് സുവിശേഷം എട്ടാം അധ്യായത്തിലും ഇത് വിതയ്ക്കുന്നതിൻ്റെ ഉപമ തന്നെ നമുക്ക് കാണുവാൻ കഴിയും അവിടെ മർക്കോസിന് സുവിശേഷം നാലാം അധ്യായം പതിനാലാം വാക്യത്തിലും ഗ്ലൂക്കോസിന് സുവിശേഷം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിലും വിത്തിനെ ദൈവവചനമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വചനം ആരാണ് വചനം കർത്താവാണ് കർത്താവ് തന്നെ വചനമാണ് കർത്താവ് വിത്ത് വിതയ്ക്കുന്നു ഈ വചനമാകുന്ന വിത്ത് വിതയ്ക്കുന്നു ഈ വചനം കർത്താവ് തന്നെയാണ് വചനമാണ് കർത്താവ് മനുഷ്യനെ രൂപാന്തരപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം രാജ്യത്തിൻ്റെ സുവിശേഷം കർത്താവ് തന്നെ വിതയ്ക്കുന്നു ഈ വചനം മനുഷ്യർക്ക് രൂപാന്തരം കൊടുക്കുന്ന ദൈവത്തിൻ്റെ വചനം പാപത്തെക്കുറിച്ച് ബോധം കൊടുക്കുന്ന ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൻ്റെ ഉൾപ്പൂകൾ വരെ കടന്നു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം ശക്തിയേറിയതും ജീവനും ചൈതല്യം ഉള്ളതായ ദൈവത്തിൻ്റെ വചനമാണ് വിതയ്ക്കപ്പെടുന്നത് നമുക്ക് കാണുവാനും കഴിയും യോഹനാൻ സ്നാപകൻ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം വിതച്ചു കർത്താവ് വിതച്ചു അപ്പോസ്തലന്മാർ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം വിതച്ചു ഇന്ന് ആരാണ് ഈ സുവിശേഷം വിതയ്ക്കുന്നത് രണ്ടുപൊരിന്തിയർ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ ഇങ്ങനെ പൗലോസ് പറയുന്നുണ്ട് ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നുവെന്ന് പൗലോസ് പറയുകയാണ് ക്രിസ്തുവിനു വേണ്ടി ഞങ്ങൾ അംബാസിഡേഴ്സ് ആകുന്നു എന്തിനു വേണ്ടി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തു പറയുന്നതിനു പകരം ഞങ്ങൾ പറയുകയാണ് ദൈവത്തോട് നിരന്നുകൊള്ളവിൻ എന്ന് ക്രിസ്തുവിന് പകരം ക്രിസ്തുവിനു വേണ്ടി ഞങ്ങൾ പറയുന്നു എന്ന് പൗലോസ് അവിടെ പറയുകയാണ് ഒരു ഇന്ത്യൻ അംബാസിഡർ അമേരിക്കയിൽ ഉള്ള ഇന്ത്യൻ അംബാസിഡർ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നതുപോലെ കർത്താവിന് പകരമായി കർത്താവിന് വേണ്ടി അംബാസിഡേഴ്സായി ദൈവവചനം സംസാരിക്കുവാന് ഇന്ന് കർത്താവ് നമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ദൈവവചനം ഈ ദൈവവചനം ഇവിടെയൊക്കെ നാല് തരം മണ്ണിൽ വീഴുന്നതായിട്ട് നമ്മൾ വായിച്ചു ഈ മണ്ണ് കാണിക്കുന്നത് ഓരോ വ്യക്തിയുടെ ഹൃദയത്തെയാണ് മണ്ണല്ലെങ്കിൽ ഇവിടെ നിലങ്ങൾ കാണിക്കുന്നത് ഓരോ വ്യക്തികളുടെ ഹൃദയത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയം നാം എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ഓരോരുത്തരുടെയും ഹൃദയം ഓരോ വ്യക്തികൾ ദൈവവചനത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നു അതിനെ എങ്ങനെ ഏറ്റെടുക്കുന്നു അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതുകൊണ്ട് ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് കാണിക്കുന്നതാണ് ഈ ഉപമ അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ആദ്യത്തെ നമുക്ക് കാണുവാൻ കഴിയും ആദ്യം വിത്ത് വീഴുന്നത് വഴിയരികയിലാണ് വീഴുന്നത് ഈ വഴിയരികെ വിത്ത് വീണപ്പോൾ എന്ത് സംഭവിച്ചു പറവകൾ വന്ന് അതിനെ കൊത്തിക്കൊണ്ടുപോകുന്നതായിട്ട് കർത്താവ് ഇവിടെ പറയുന്നു ഒരു ലൂക്കോസിന് സുവിശേഷത്തിൽ പറയുന്നു അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ വിത്ത് പറവകൾ കൊണ്ടുപോയെന്ന് അതിൻ്റെ വ്യാഖ്യാനത്തെ പറ്റി ഈ പതിമൂന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാലും ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നുവെന്ന് രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞതുകൊണ്ട് ദുഷ്ടൻ വന്ന് എടുത്തു കളയുന്നുവെന്ന് എന്തുകൊണ്ട് അവന് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല കാരണം എന്ന് പറയുമ്പോൾ വളരെ ഹാർഡായിട്ടുള്ള സ്ഥലമാണ് മനുഷ്യരിങ്ങനെ നടന്ന് നടന്ന് അവിടെ ഹാർഡായിട്ടിരിക്കുകയാണ് ഈ ഹാർഡായിട്ടുള്ള ഹൃദയത്തിൽ ദൈവവചനത്തിന് സ്ഥാനമില്ല അതവിടെ ഇങ്ങനെ വെറുതെ ഇടക്കിടക്കേ ഉള്ളൂ ആ വചനം അല്ലെങ്കിൽ ആ വിത്ത് ആഴ്ന്നു പോകുവാനു സാധിക്കുന്നില്ല ഹാർഡായതുകൊണ്ട് എന്തുകൊണ്ട് ഹാർഡായി തീർന്നു ദൈവം കഠിനപ്പെട്ടു പോകുന്നു ഹൃദയം കഠിനപ്പെടുന്നത് പാപമുള്ളപ്പോഴാണ് ഹൃദയം കഠിനപ്പെടുന്നത് പാപമുള്ളപ്പോൾ ഹൃദയം കഠിനപ്പെടുന്നു കഠിനപ്പെടുമ്പോൾ പിന്നെയും പാപം ചെയ്യുന്നു അപ്പോൾ ദൈവവചനത്തിന് അവിടെ സ്ഥാനമില്ല നമുക്ക് പറവോൻ്റെ കാര്യം നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ യഹോവയായ ദൈവം മോശയോട് പറയുന്നുണ്ട് ഭർവാനോട് നീ പറയണം എൻ്റെ ഇസ്രായേൽ ജനത്തെ മരുപ്പുമൽ ഉത്സവം കഴിക്കേണ്ടതിന് അവനെ വിട്ടയക്കുവാൻ വേണ്ടി ഭർവനോടെ പറയണമെന്ന് പറഞ്ഞപ്പോൾ മോശയോടെ സംസാരിക്കുമ്പോൾ ഭർവനവിടെ പറയുന്നുണ്ട് ഇസ്രായേൽ മക്കളെ വിട്ടയക്കുവാൻ യഹോവയെ അനുസരിക്കേണ്ടതിന് അവൻ ആർ ഞാൻ ഇസ്രായേൽ മക്കളെ വിട്ടയക്കയിൽ യഹോവയെ ഞാൻ യഹോവയുടെ വാക്ക് ഞാൻ കേൾക്കുകയുമില്ല എന്ന് പറയുന്നു പിന്നെ അവിടെ അഞ്ചാം അധ്യായത്തിൻ്റെ അല്ലാണ് ഇങ്ങനെ അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിലാണ് ഇങ്ങനെ ഭരവൻ പറയുന്നത് എന്നാൽ ഏഴാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് യഹോവയായ ദൈവം ഭരവൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയെന്ന് ദൈവവചനുസരിക്കാതെ മറുതലിച്ച് നിന്നപ്പോൾ അവൻ്റെ ഹൃദയം കഠിനമാകുന്നു വീണ്ടും പാപം ചെയ്യുന്നു വീണ്ടും കഠിനമാകുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും അപ്പോൾ കഠിന ഹൃദയത്തിൽ ഈ വചനം ത്തിന് സ്ഥാനമില്ല നാം മുൻവിധിയോടുകൂടെ ഇരുന്നാൽ ഈ വചനം നമ്മുടെ നമുക്ക് ഉൾക്കൊള്ളുവാന് കഴിയുകയില്ല നാം അഹങ്കാര സ്വഭാവത്തോടു കൂടെ ഇരുന്നാൽ നമുക്ക് ഈ വചനം ഉൾക്കൊള്ളുവാന് കഴിയുകയില്ല നമുക്കൊരു ടീച്ചബിൾ സ്പിരിറ്റ് സ്പിരിറ്റില്ലെ അത് നാം ടീച്ചബിൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് പഠിക്കുവാൻ നാം താല്പര്യം കാണിക്കുന്നില്ല എങ്കിലും ഈ വചനം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല നമുക്കറിയാം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ അവർക്ക് എത്ര മിടുക്കരാണെന്ന് പറഞ്ഞാലും പഠിപ്പിക്കുന്നത് പഠിക്കുവാനും അവർക്ക് താല്പര്യമില്ല എങ്കിൽ അവരുടെ ഉള്ളത്തിൽ അതൊന്നും കയറുകയില്ല അപ്പോൾ അതാണ് ഹാർഡായിട്ടുള്ള സ്ഥലം അവിടെ വചനത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല വചനം അവിടെ വെറുതെ കിടക്കുമ്പോൾ പറവകൾ വന്ന് അതിനെ എടുത്തുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ശത്രു അതിനെ കൊണ്ടുപോകുന്നു ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നില്ല അങ്ങനെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നത് രക്ഷിക്കപ്പെടാതെ വണ്ണം അതേ പറവകൾ വന്ന് എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്ന കാരണം അവൻ കഠിനഹൃദനായി പോകുന്നു അവിടെ യാതൊരു ഫലവും ഈ വചനം അവിടെ ചെന്നതുകൊണ്ട് അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല ഈ നാല് സ്ഥലത്തെ വിത്ത് വിതയ്ക്കുന്നതായിട്ട് കാണുന്ന നാല് സ്ഥലത്തും ഒരുപോലത്തെ വിത്താണ് വിതച്ചത് എന്നാൽ ഈ നാല് സ്ഥലങ്ങളിലും പ്രതികരണം ഉണ്ടാകുന്നത് ആ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ ആ മണ്ണിൻ്റെ ആ നിലത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് അവിടെ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത്തെ സ്ഥലത്ത് വിതച്ചത് എവിടെയാണ് പാറ സ്ഥലത്ത് അത് ഹാർഡ് ഒന്നുമില്ല പാറയാണ് അവിടെ കുറച്ച് മണ്ണുണ്ട് ഈ മണ്ണുള്ളടത്ത് വിത്ത് വിതച്ചു അപ്പോൾ പെട്ടെന്ന് അവരത് കൈക്കൊണ്ടു എന്നാൽ അവിടെ അതിന് ആഴത്തിലോട്ട് പോകാൻ പറ്റിയില്ല കാരണം മണ്ണ് ചെറിയ രീതിയിലെ മണ്ണുള്ളത് കൊണ്ട് വേരില്ലാതെ നിന്നു അതിനെപ്പറ്റിയുള്ള കർത്താവ് വ്യാഖ്യാനം കൊടുക്കുന്നത് പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതും ഇരുപത്തൊന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു എങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണികൻ വചനം നിമിത്തം ഞെരുക്കുമോ ഉപദ്രമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു അവിടെ കറിയുന്ന വചനം കേട്ടു ഉടനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു പെട്ടെന്ന് പെട്ടെന്ന് അത് കൈക്കൊണ്ടു വളരെ സന്തോഷം കേട്ടതിൽ വളരെ സന്തോഷം പക്ഷെ അത് ആരത്തിലോട്ട് പോകുന്നില്ല ആ ആ ഉപരിതലത്തിൽ അതിങ്ങനെ നിൽക്കുവാണ് ദൈവം വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അവിടെ ഉണ്ടാകുന്നു വളരെ എക്സൈറ്റഡ് ആണ് എന്തെങ്കിലും കേൾക്കുമ്പോൾ വളരെ എക്സൈറ്റഡ് ആകുന്നു വചനം കേൾക്കുന്നുണ്ട് പക്ഷെ കുറച്ച് നേരത്തേക്ക് അത് കഴിയുമ്പോൾ അങ്ങ് തണുത്തു പോകുന്നു നേരത്തെ ഉണ്ടായ ഭീഷ്ണതയൊന്നുമില്ല അതൊക്കെ അങ്ങ് വിട്ടുപോകുന്നു അതൊക്കെ ഹൃദയത്തിൽ നിന്നങ്ങ് മാറിപ്പോകുന്നു വിശ്വാസത്തിലാണെന്നൊക്കെ ഒരു വിചാരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാൽ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടെങ്കിലും പുറവുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അത് അകത്തോട്ട് പോകുവാൻ കഴിയുന്നില്ല വചനം ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല നല്ലതാണ് നല്ല പ്രസംഗമാണ് നല്ല വചനമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താണ് സംസാരിച്ചത് എന്താണ് കേട്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഒന്നുള്ളിൽ വരുന്നില്ല നല്ലതാണെന്ന് പറയുന്നു വിശ്വാസത്തിലോട്ടങ്ങനെ വരുവാൻ പറ്റത്തില്ല പക്ഷേ ആരാണ്ടൊക്കെ എന്തൊക്കെയാണെന്നോ ഒരു വിചാരം ആത്മീയ ജീവിതത്തിൽ എന്തെല്ലാം എന്തെല്ലാമുണ്ടെന്നോ ഒരു വിചാരമുണ്ടെങ്കിലും പ്രശ്നങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് വചനനിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നുവെന്ന് പെട്ടെന്ന് അങ്ങ് വീണു പോവുകയാണ് വചനമൊക്കെ കേട്ടു പക്ഷെ പെട്ടെന്ന് അങ്ങ് വീണു പോകുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അപ്പോൾ ആ അതിനെപ്പറ്റി കർത്താവ് തന്നെ പറയുന്നത് മണലിന്മേൽ വീട് പണിത മനുഷ്യൻ്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് അവൻ വീണ് പോയതായിട്ട് കാരണം വചനമാകുന്ന അടിസ്ഥാനത്തിലല്ല വീട് പണിതിരിക്കുന്നത് ഈ മനുഷ്യനും പെട്ടെന്ന് അങ്ങ് വീണു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോഴവിടെയും ഫലമൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ മൂന്നാമതൊരു സ്ഥലത്തും അവിടെ വിത്ത് വീഴുന്നു അവിടെ എഴുതിയിരിക്കുന്ന മുള്ളിനിടയിൽ വിതച്ചു എന്നാണ് അതിന് കർത്താവ് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ് പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തന് വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നത് ആകുന്നു കാരണം ഈ വചനം മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടു പക്ഷേ എന്ത് സംഭവിച്ചു നമ്മൾ ആ ഉപമയിൽ കർത്താവ് അവിടെ പറയുന്നുണ്ട് മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ള മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു എന്ന് ഈ മുള്ള് മുളച്ചു വന്നു നേരത്തെ നോക്കുമ്പോൾ നോക്കുമ്പോഴും മുള്ളൊന്നും ഇല്ല വളരെ ക്ലിയർ ആയിട്ടുള്ള മണ്ണായിരുന്നു അവിടെ മുള്ളിനെയൊന്നും കാണാൻ കഴിയുന്നില്ല എന്നാൽ വിത്ത് അങ്ങോട്ട് വിത്തങ്ങോട്ട് വീണുടനെ എന്ത് സംഭവിച്ചു മുള്ളങ്ങോട്ട് മുളച്ചു വരുവാൻ തുടങ്ങി ഈ മുള്ളങ്ങോട്ട് മുളച്ചു വന്നപ്പോൾ ഈ വിത്തിനെ അങ്ങ് ഞെരുക്കിക്കളഞ്ഞു ഞെരുക്കിക്കളഞ്ഞു അതിന് പിന്നെ ഫലമുണ്ടാകാതെ വണ്ണം അതിനെ ഈ കളകൾ അല്ലെങ്കിൽ ഈ മുള്ളുകളെ ഞെരുക്കിക്കളഞ്ഞു മുള്ളായിട്ട് ഇവിടെ എന്തെല്ലാം കാര്യങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് എന്ന് ലോകത്തിൻ്റെ ചിന്ത ധനത്തിൻ്റെ വഞ്ചന ലോകത്തിൻ്റെ ചിന്ത പല ആഗുനങ്ങൾ പല കാര്യങ്ങൾ കെയേഴ്സ് ഓഫ് ദിസ് വേൾഡ് പല നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കടന്നു വരും പ്രോപ്പറായിട്ടുള്ള ആഗുലങ്ങളാണെങ്കിൽ ദൈവകാര്യങ്ങൾ കർത്താവത് ഏറ്റെടുത്ത് നമ്മളെ അതിൻ്റെ മേൽ നമുക്ക് വിജയം തരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും എന്നാൽ അല്ലാത്ത ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ചിന്തയാണ് ഓ നാളെ എന്താണ് നാളെ ഞാൻ എങ്ങനെ ജീവിക്കും നാളെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഫീസ് കൊടുക്കും ഇങ്ങനെയുള്ള ആകുല ചിന്തകൾ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരും എന്നാൽ അല്ലാതുള്ള ആകുലങ്ങൾ നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ ആകുല ചിന്തിച്ച് അതാണ് നമ്മുടെ മനസ്സിൽ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ അത് നമ്മുടെ വചനത്തെ നമ്മൾ ഉൾക്കൊണ്ട നമ്മൾ കേട്ട വചനത്തെ അത് കിളിക്കാതെ കിളിക്കുമ്പോൾ അതിന് ഫലമുണ്ടാകാതെ കൊണ്ട് അതിൻ്റെ ഞരിച്ചു കളും അതുപോലെ ഇവിടെ എഴുതിയേക്കുന്ന ധനത്തിൻ്റെ വഞ്ചന ഡിസീറ്റ്ഫുൾനെസ് ഓഫ് റിച്ചസ് ധനത്തിൻ്റെ എന്നാണ് പറയുന്നത് സമ്പത്ത് അല്ലെങ്കിൽ ധനം ഒരിക്കലും മോശമാണെന്ന് ശരിയല്ല എന്ന് ദൈവം പറഞ്ഞിട്ടില്ല ദ്രവ്യാഗ്രഹം ഒന്ന് തിമോത്യോസ് ആറാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ പറയുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ ഇത് ചിലർ കാംഷിച്ചിട്ട് വിശ്വാസത്തിൽ നിന്ന് മാറി ബഹുവിധ ദുഃഖങ്ങൾക്ക് കാരണമാകുന്നു ബഹുവിധ ദുഃഖങ്ങൾ വരുന്നുവെന്ന് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു അപ്പോൾ എന്തു സംഭവിക്കുന്നു വിശ്വാസത്തിൽ നിന്ന് ഈ ദ്രവ്യാഗ്രഹം വരുമ്പോൾ വിശ്വാസത്തിൽ നിന്നും മാറുന്നു വിശ്വാസത്തിൽ നിന്നും മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു ബഹുവിധ ദുഃഖങ്ങൾക്ക് വീണുപോകുന്നു അപ്പോൾ ഈ ദ്രവ്യാഗ്രഹം എന്ന മുള്ളെ നമ്മുടെ ജീവിതത്തിൽ കിളിർത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ അത് ഞെരുക്കിക്കളയുന്നു ഈ രണ്ട് വിധം മുള്ളിനെ ഇവിടെ പറയുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് മറ്റു വിഷയമോഹങ്ങൾ എന്ന് ലസ്റ്റ് ഓഫ് അതർ തിങ്സ് മറ്റു വിഷയങ്ങൾ പല വിഷയങ്ങൾ അതാണ് മനസ്സിലിങ്ങനെ കിടക്കുന്നത് എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വേറൊരു മുള്ളിനെ പറ്റി പറയുന്നു സംസാരഭോഗങ്ങൾ പ്ലഷേഴ്സ് ഓഫ് ലൈഫ് അതൊരു മുള്ളാണ് ഇതെല്ലാം ഓരോ മുള്ളുകൾ ഇല്ല അകത്തേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഓരോ ആറ്റിറ്റ്യൂഡ്സാണ് അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത് കിളിർത്തങ്ങോട്ട് വന്നിട്ട് നമ്മളിലുള്ള വിശ്വാസത്തെ ദൈവത്തോടുള്ള ബന്ധത്തെ അത് തകർത്ത് കളയുന്നതായിട്ട് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ ഈ മുള്ളെന്ന് പറയുന്നത് നാച്ചുറലാണ് നാച്ചുറലായിട്ട് ഈ മുള്ളുണ്ടാകും അങ്ങനെയാണ് കർത്താവ് യഹോവയായ ദൈവം ഭൂമിയെ ശപിച്ചപ്പോഴാണ് മുള്ളും പ ആദമിൻ്റെ വീഴ്ച മൂലം ഭൂമിയെ ശപിച്ചപ്പോഴാണ് അവിടെ ഉള്ളും പറക്കാരെ അവിടെ ഉണ്ടായത് അപ്പോൾ ഇത് നാച്ചുറലാണ് ഇത് നമ്മൾ വെച്ച് പിടിപ്പിക്കേണ്ട കാര്യമില്ല ഒരു റോസച്ചെടിയാണെങ്കിൽ നമുക്കത് വെച്ച് പിടിപ്പിക്കണം അതിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് അത് നല്ലതായിട്ട് വരുന്നത് എന്നാൽ ഒരു മുള്ളിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് താനേ അത് വളർന്നു വരും അത് ഓൾറെഡി മണ്ണിനടിയിലുണ്ട് അതുകൊണ്ടാണ് സി എച്ച് ഫർജൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് തിങ്സ് റയർ ഫ്ലവേഴ്സ് ദാറ്റ് നീഡ് കൾട്ടിവേഷൻ എന്ന് റൈറ്റ് തിങ്സ് ശരിയായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ഓൾറെഡി ഉണ്ട് അവ മുളച്ച് മുളച്ചു വന്നേ ഈ നല്ലത് നമ്മൾ തന്നെ ഈ നല്ലതിനെ നശിപ്പിക്കും ഈ നല്ല ചെടിയുടെ ന്യൂട്രിയൻസിനെ എല്ലാം ഇത് വലിച്ചെടുത്ത് ഈ കളകൾ വലുതായി വരുമ്പോൾ നമ്മുടെ ഈ നല്ല ചെടി നിഷ്ഫലമായി പോവും അതിനെ അതിന് ഫ്രൂട്ട്ഫുള്ളാകുവാൻ പറ്റില്ല അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ മുള്ളുകൾ കടന്നു വരുമ്പോൾ ഈ ലോകത്തിൻ്റെ ചിന്ത സംസാര ഭോഗങ്ങളെ പ്ലഷേഴ്സ് ഓഫ് ലൈഫ് ഇതെല്ലാം നമുക്ക് പ്ലഷേഴ്സ് ഓഫ് ലൈഫ് അതിനെപ്പറ്റി പറഞ്ഞ് നമുക്കെല്ലാം ദൈവം ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട് ഒരു മെഡിസിൻ പോലെ ഇത് ഉപയോഗിക്കാം എന്നാലും ഒരു ഫുഡ് പോലെ ആകരുത് എന്നാണ് പറയുന്നത് ഇതെല്ലാം നമ്മുടെ മനസ്സിലങ്ങോട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിന് അവിടെ അവിടെ കുറവ് വന്നു പോകുന്നു നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം തളർന്നു പോകുന്നു ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ലാതെ പോകുന്നതായിട്ട് നമുക്ക് മനസ്സ് അവിടെയും ഈ ഈ വിത്തിനെ ഫലം കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നാൽ ഈ മുള്ളുകൊണ്ട് മുള്ളതുകൊണ്ട് വളർന്നു വന്നതുകൊണ്ട് കൊണ്ട് വിത്തിന് ഫലം കൊടുക്കുവാനും കഴിയുന്നില്ല എന്നാൽ നാലാമതൊരു മണ്ണിനെ പറ്റി അവിടെ പറയുന്നുണ്ട് അത് നല്ല നിലം നല്ല നിലമാണ് അവിടെ അവിടെ ഈ മുള്ളുകളില്ല അവിടെ എന്ത് അവിടുത്തെ ഇട്ട് വിത്ത് മുളച്ച് അത് ക്ഷമയോടെ ഫലം കൊടുക്കുന്നു അവിടെ മുപ്പതും അറുപതും നൂറും മേനി ഫലം അവിടെ ഉണ്ടാകുന്നു അത് നല്ല അത് നല്ല നിലമാണ് അതിങ്ങനെ ഒരുക്കിയ സ്ഥലമാണ് അത് അത് പാറ പോലെ ഹാർഡല്ല അത് അത് നമ്മൾ റോഡരികിൽ വീണ വിത്തിനെ പോലെ കിളയ്ക്കുവാൻ വയ്യാതെ കടന്ന് എന്തുകൊണ്ട് ഹാർഡ്നെസ് കൊണ്ടാണ് ഈ സ്ഥലമാണ് നല്ല സ്ഥലം നല്ല ഹൃദയം അവിടെ ഇല്ല അവിടെ റോക്കി എല്ലാ സ്ഥലം അവിടെ മുള്ളില്ല അവർ ആയിരുന്നു അവർക്ക് മുൻവിധി ഇല്ലായിരുന്നു അവർക്ക് അഹങ്കാര സ്വഭാവം ഇല്ലായിരുന്നു അവർക്ക് എപ്പോഴും ദൈവവചനം പഠിക്കുവാൻ സമയം കണ്ടെത്തിയിരുന്നു ദൈവവചനം കേൾക്കുവാൻ താല്പര്യമുള്ളതായിരുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ വചനമാണെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ട് അത് അവരുടെ ഹൃദയത്തിൽ അപ്പോൾ അത് പ്രവർത്തിച്ച് അത് ഫലം കൊടുക്കുന്നതായിട്ട് അവിടെ തീരുന്നു ഇതാണ് കർത്താവ് ഇങ്ങനെ ഒരു ഹൃദയം ആദ്യത്തെ ഹൃദയമാണ് നമുക്കുള്ളത് ഹാർഡായിട്ടുള്ളത് ഓ രണ്ടാമത്തെ ഹൃദയമാണ് പെട്ടെന്ന് പെട്ടെന്ന് കൈക്കൊള്ളുന്നു കുറച്ച് കഴിയുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു മൂന്നാമത്തെ ഹൃദയമാണ് നമുക്കുള്ളത് അതെങ്ങനെയാണ് മൂന്നാമത്തെ ഹൃദയം എന്ന് പറയുമ്പോൾ അവിടെയും മുള് മുളച്ചു വന്ന് ഫലമില്ലാതെ പോകുന്നു അതോ ഗുണകരമായ ഗുണമുള്ള നല്ല ഒരു ഹൃദയമാണ് ഈ ഹൃദയത്തിൽ മാത്രമേ ഫലമുണ്ടാകുകയുള്ളൂ ഈ ഹൃദയത്തിൽ നിന്ന് മാത്രമേ അവിടെ ഫലമുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം നമ്മളെ നമ്മളെപ്പറ്റി കർത്താവ് ആഗ്രഹിക്കുന്ന ഫലമുണ്ടാകുവാനാണ് ദൈവോചനം യോഹന്ന സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ ഫലമുണ്ടാകുവാനും ആ ഫലം നിങ്ങളിൽ നിലനിൽക്കുവാനുമായിട്ടാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് ഫലമുണ്ടാകുവാനോ ആ ഫലം നമ്മളിൽ നിലനിൽക്കുവാനും വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത് ആ ഫലമുണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയം നല്ല നിലമായി തീരണം യാതൊരു കളയുമില്ലാത്ത നല്ലൊരു നിലമായി തീരണം മുള്ളുകളില്ലാത്ത ഒരിക്കലും ഒരു പയ്യൻ ഇനെ ഗാർഡനിൽ ഓടി നടന്ന് കളിക്കുകയായിരുന്നു അവൻ കളിച്ചപ്പോൾ അവൻ്റെ കയ്യിലൊരു മുള്ളുകൊണ്ടു അപ്പന് അവന് വേ അവനെ വിചാരിച്ച് മുള്ളെടുത്ത് കളനും എന്തോ വേണം അവൻ ഓർത്തു കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ ഓടി കളിച്ചപ്പോൾ ഞാനൊന്ന് വീണപ്പോൾ എൻ്റെ അമ്മയെ ഓടി വന്നു അതിന് മുന്നേ ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്നേഹിക്ക് വന്ന് എന്നെ കടിക്കാൻ പോയപ്പോൾ ഞാൻ അലറി വിളിച്ചപ്പോൾ എൻ്റെ അമ്മയെ ഓടി വന്ന് എന്നെ എടുത്തുകൊണ്ടുപോയി ഈ പ്രാവശ്യം അമ്മയുടെ അടുത്ത് തന്നെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് എന്ന് അവൻ്റെ മുള്ളു കയറിയ കാര്യം പറഞ്ഞപ്പോൾ ഈ അമ്മ ആ മുള്ളിനെ അവൻ്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി അതുപോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ തരത്തിലുള്ള മുള്ളുകൾ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് ദൈവത്തിന് ഫലം കായിക്കാതെ കൊണ്ട് അത് ഇരിപ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കർത്താവിന് കരങ്ങളിൽ കൊടുക്കുമ്പോൾ ആ മുള്ളുകളെ എല്ലാം കർത്താവ് എടുത്തും മാറ്റും ഹാർഡ്നെസ്സിനെ എല്ലാം കർത്താവ് കർത്താവെടുത്തും മാറ്റും ഇതിനെല്ലാം ലൂക്കോസിന് സുവിശേഷം പതിമൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഒരു മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അതിവൃക്ഷമുണ്ടായിരുന്നു അതിവൃക്ഷം ത്തിലെ ഫലം കായ്ക്കുന്നു എന്ന് നോക്കുവാൻ തോട്ടക്കാരൻ വന്ന് ഫലമൊന്നും ഇല്ല അപ്പോൾ തോട്ടക്കാരൻ പറഞ്ഞു മൂന്ന് വർഷമായിട്ട് ഞാൻ ഇതിനകത്ത് ഫലം അന്വേഷിക്കുന്നു പക്ഷേ ഇതുവരെയും ഫലം കായ്ച്ചില്ല അതുകൊണ്ട് ഇതിനെ വെട്ടിക്കളവീനെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പറയുന്നുണ്ട് കർത്താവെ ഒരാഴ്ച ഒരു വർഷം കൂടെ നി നിൽക്കട്ടെ ഞാനിതിനെ കിളച്ച് വളവിട്ട് നോക്കാം ഫലം കായ്ച്ചില്ല എങ്കിലോ ഞാൻ വെട്ടിക്കളയാം എന്ന് അപ്പോൾ കർത്താവ് നോക്കുന്നത് നമ്മൾ ഫലം കായ്ക്കുന്നുവെന്ന എന്നാണ് കർത്താവ് നമ്മൾ ഫലം കായ്ക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം നല്ല ഗുണവാരമുള്ള ഹൃദയമായിരിക്കണം നല്ല നിലമായിരിക്കണം ഒരിക്കലും ഒരു പൈന റോഡരിക്കൽ നിന്നുകൊണ്ട് ഒരു ഫുഡിൻ്റെ ഒരു ഒരു പൊതി ഇങ്ങനെ വിൽക്കുകയായിരുന്നു ഇങ്ങനെ നിന്നുകൊണ്ട് പറഞ്ഞു നല്ല ചൂടപ്പം ചൂടപ്പം വിൽക്കുവാനുണ്ട് വന്ന് നിങ്ങൾ വാങ്ങുക നല്ല ചൂടപ്പം ചൂടപ്പം എന്ന് അവനിങ്ങനെ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് ഒരാൾ ചെന്ന് നല്ല ചൂട് അപ്പം കഴിക്കാമല്ലോ എന്ന് പറഞ്ഞോളത് വാങ്ങിച്ചു അത് വാങ്ങിച്ച് കഴിക്കാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴും അയ്യോ അത് നല്ല തണുപ്പാണല്ലോ ഇവൻ പറഞ്ഞ ചൂടെന്നാണല്ലോ പറഞ്ഞത് ഇവൻ പെട്ടെന്ന് അത് തിരികെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു നീ ചൂടപ്പം എന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ വാങ്ങിച്ചു പക്ഷെ ഇത് കഴിച്ചപ്പോൾ തണുത്തിരിക്കുന്നല്ലോ അപ്പം ആദ്യം ഒന്നും മൈൻഡ് ചെയ്തില്ല അതിനുശേഷം അവൻ പറഞ്ഞു പിന്നെയും ചോദിക്കുന്നു കേട്ടപ്പോൾ അവൻ പറഞ്ഞു ഇതിൻ്റെ പേര് ചൂടപ്പമാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ചൂടപ്പം എന്ന് വിളിച്ചു പറഞ്ഞത് ഇതിൻ്റെ പേരങ്ങനെയാണെന്ന് പ്രിയപ്പെട്ടവരുടെ നമ്മുടെ പേരെന്താ നമ്മൾ ക്രിസ്ത്യാനികൾ എന്നാണ് നമ്മുടെ പേര് ക്രിസ്തുവിനെ ക്രിസ്ത്യാനികൾക്ക് എന്ന് എന്ന പേരായതും അന്ത്യോ കയൽ വച്ചം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരായി നമ്മളെ കാണുമ്പോൾ ഒരു ക്രിസ്ത്യൻ ലുക്കുണ്ട് സംസാരം സംസാരിക്കുമ്പോഴും അങ്ങനെയാണെന്ന് തോന്നുന്നു എന്നാൽ നമ്മൾക്ക് ഫലമുണ്ടോ അതോ ക്രിസ്ത്യൻ എന്ന് പേര് മാത്രമേ ഉള്ളൂ കർത്താവ് നമ്മുടെ ഫലം നോക്കുന്നു നമ്മൾ ദൈവവചനം നമ്മളെല്ലാം ഈ നാളുകളിൽ അനേകം ദൈവവചനം കേൾക്കുന്നുണ്ട് എന്നാൽ എങ്ങനെയാണ് നാം പ്രതികരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് നാം പ്രതികരിക്കുന്നത് ഈ ഈ വചനം നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം നല്ല ഹൃദയമാണെങ്കിൽ ഈ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന് യോഗ്യമായ ഫലം നമ്മളിൽ നിന്ന് ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ഈ ദൈവവചനം നല്ല നിലത്ത് വീണ വിത്ത് ഫലമുണ്ടാക്കി കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന ദൈവവചനം ഫലമുണ്ടാകേണ്ടതിന് നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളെ സമർപ്പിക്കുക ആ നല്ല കർത്താവ് ആ നല്ല തോട്ടക്കാരൻ നമ്മുടെ ഹൃദയത്തെ അത് നല്ല ഗുണമുള്ള ഹൃദയം നിലമാക്കുവാൻ തക്കണം ദൈവകരങ്ങൾ നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കാം അടിസ്ഥാനപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാം അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ അവിടുത്തെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് അരിപ്പാൻ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങളുടെ ഹൃദയം ഏത് തരത്തിലുള്ളതാണെന്ന് ഞങ്ങളൊന്ന് മനസ്സിലാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ആദ്യം പറഞ്ഞ് മൂന്ന് തരത്തിലുള്ള ഹൃ മൂന്ന് തരത്തിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ കർത്താവെ അതിനെ മാറ്റി നല്ല ഹൃദയമാക്കി വചനത്തെ ഉൾക്കൊള്ളുവാൻ അതിനെ സംഗ്രഹിച്ചുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ദിവസങ്ങളിൽ അവിടുന്ന് സഹായിക്കണം അതാണല്ലോ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെ പറ്റിയും കർത്താവ് ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയാണല്ലോ കർത്താവെ ഞങ്ങളെ തിരഞ്ഞെടുത്തതും അത് മനസ്സിലാക്കി ദൈവമേ മുന്നോട്ട് പോകുവാൻ ദൈവവചനത്തിന് മുമ്പിലിരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവവചനം കേട്ട് എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഹൃദയങ്ങളോട് സംസാരിച്ച് കർത്താവ് തന്നെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനോർട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മ ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം